കൊച്ച കുരുന്നുകൾ എം എൽ എയ്ക്കും എംപിക്കുമൊക്കെ അവരുടെ ദുരിതയാത്ര സംബന്ധിച്ചുള്ള ഒരു കത്താണിത് മലപ്പുറം കൊണ്ടോട്ടിയിലെ മേലെ പുതുക്കോട് കാടേപ്പാടം റോഡിൽ നിറയെ ചെളിയാണ് ഇരുപത്തിയഞ്ച് വർഷമായ ഉണ്ടെങ്കിലും ഇതുവരെ ടാർ ചെയ്തിട്ടില്ല യാത്രാക്ലേശം കാരണം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ എം എൽ എക്കും എംപിക്കും കത്ത് എഴുതുന്ന സ്ഥിതിയാണ് അധികാരികളെ സമീപിക്കുമ്പോൾ അവഗണന മാത്രമെന്നാണ് പ്രദേശവാസികൾ സോണകൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം എന്തായാലും കുട്ടികൾ പരാതി എഴുതി കഴിഞ്ഞിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഈ പ്രദേശവാസികൾ എല്ലാവരും ചേർന്ന് എം നിവേദനവും കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട് എന്തായാലും മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മളോടൊപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുട്ടികളൊക്കെ ഈ പ്രദേശത്തിന്റെ ചിത്രം ഉൾപ്പെടെ വരച്ചുകൊണ്ട് അത് കാണിച്ചു കൊടുക്കാൻ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന കാഴ്ച ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം മോളെ എന്താണ് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടോ

ഞങ്ങക്ക് ഇതുകൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഡ്രസ്സിലൊക്കെ ചളിയാവുന്ന അവസ്ഥയാണ് എവിടേക്ക് പോകാനും സ്കൂളിലായാലും ആശുപത്രിയിൽ എവിടെയും പോകാൻ പറ്റില്ല വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല കുലുങ്ങി കുലുങ്ങി ആണ് പോവാ വണ്ടിയൊക്കെ പോകുമ്പം മേയ്ത്ത് ചളിയൊക്കെ തെറിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേണ്ടവരെ അടുത്ത് എത്തിയിട്ട് ഞങ്ങൾക്ക് ഈ റോഡ് ടാർ ചെയ്ത് തരണം എന്നാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകാനൊന്നും കഴിയില്ല പിന്നെ ഇരുപോ വണ്ടിയൊക്കെ അങ്ങോട്ട് വരുമ്പോള് ചളിയായിട്ട് സ്കൂളിൽ നിന്ന് ചോദിക്കും ഇതെങ്ങനെയെന്നൊക്കെ അപ്പൊ ഇത് നന്നാക്കി തരണം എന്ന് അഭ്യസിക്കുന്നു എന്തായാലും കുട്ടികൾ പറയുന്നതിൽ നിന്ന് വ്യക്തമാണ് പ്രധാനമായിട്ട് പറയേണ്ടത് കാരണം പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ റോഡിങ്ങനെ കിടക്കാൻ തുടങ്ങി നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയാൽ കൊള്ളാം അതായത് ഏകദേശം ഒന്നര അടുത്ത് ഈ റോഡ് നീളമുണ്ട് പക്ഷേ ഇതുവരെ ഈ റോഡ് ടാർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു വണ്ടി ഒരു ബൈക്ക് വരുന്നുണ്ട് അദ്ദേഹം എത്ര ബുദ്ധിമുട്ടിയാണ് അവിടുന്ന് വരുന്നത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവും ഇതാണ് ഇവിടുത്തെ ഓരോരുത്തരുടെയും സ്ഥിതി കാരണം തുടർച്ചയായിട്ടിർ അധികാരികൾക്ക് മുമ്പിൽ പോയി പരാതി പറയുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും ഇവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് കാരണം തുടർച്ചയായിട്ട് തങ്ങൾ പരാധീയമായും എത്തുമ്പോൾ അവഗണന മാത്രമാണ് അധികാരികളുടെ മുൻപിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഇത് ചർച്ചയാക്കാൻ തന്നെയാണ് ഇനി ഇവരുടെ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എം എൽ എയെ കണ്ട് ആ നിവേദനം കൊടുത്തിട്ടുള്ളത് എന്തായാലും ഉടൻ തന്നെ അവരുടെ പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ ഇപ്പോൾ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ചേട്ടാ ഒരുപാട് വർഷമായല്ലോ എന്താണ് ഈ റോഡിന്റെ അവസ്ഥ എങ്ങനെ ഈ റോഡ് നിലവിൽ മുപ്പത്തഞ്ച് വർഷമായി ഈ റോഡ് നിലവിൽ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഇത് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് പഞ്ചായത്തിൻ്റെ ആസ്റ്റിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇരുപത്തഞ്ച് വർഷമായ റോഡാണ് പക്ഷെ നമുക്ക് ഈ ഒരു പ്രഭാതത്തിൽ തന്നെ ഇത്രയും ആളുകൾ കൂടിയതറിയാം ഈ ഒരു ദുരിതാവസ്ഥ കാരണം ഈ ഒരു പ്രദേശത്തിൻ്റെ ദുരിതാവസ്ഥ നൂറ്റൻപതോളം കുടുംബങ്ങൾ ഈ ഒരു ഇരു കരകളിലായിട്ട് താമസിക്കുന്ന കുടുംബങ്ങൾ നിരന്തരം യാത്ര ചെയ്യുന്ന റോഡ് മാത്രമല്ല സ്കൂൾ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന ഒരു റോഡാണിത് ഇതുവരെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് നാമമാത്രമായ ഫണ്ട് മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പയറിങ് മാത്രം ഓരോ വർഷവും ഇതുപോലെയുള്ള കാലവർഷം വരുന്ന സമയത്ത് മണ്ണിടാനോ അല്ലെങ്കിൽ ഒരു കോറി വേസ്റ്റ് അടിക്കാനോ ഉള്ള ഒരു ചെറിയ നാമമാത്ര ഫണ്ട് മാത്രമാണ് ഈ റോഡിന് കാലം വരെ വെച്ചിട്ടുള്ളത് ഈ മുപ്പത്തഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം ഏറ്റെടുത്ത സമയം മുതൽ ഈ റോഡിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫണ്ട് വേണ്ടപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് ഈ ഒരു സമയം കൊണ്ട് ഈയൊരു ഒന്നര കിലോമീറ്ററിന് ഉള്ളിലുള്ള റോഡ് ഒരു നൂറ് മീറ്റർ ഓരോ വർഷവും ഈ റോഡ് നന്നാക്കാൻ വേണ്ടി ഒരു ഫണ്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് ഇന്ന് നല്ലൊരു റോഡായി മാറിയുന്നു കാരണം ഇത് കാരാട് മുതൽ അല്ലെങ്കിൽ ഈ ഒരു മിംസ് നഴ്സിംഗ് കോളേജിൻ്റെ അവിടുന്ന് മുതൽ മറ്റൊരു പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ് മാത്രമല്ല ഈ റോഡ് ചെന്ന് കയറുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റോഡിലേക്കാണ് ഈ റോഡ് ചെന്ന് കയറുന്നത് അത് വലിയ റോഡായി രൂപാന്തരം പ്രാപിക്കാൻ പോവുകയാണ് കാരണം നേര നേരത്തെയുള്ള ആറ് മീറ്റർ റോഡ് എട്ട് മീറ്ററായി രൂപാന്തരം പ്രാപിച്ച് വലിയ റോഡായി മാറാൻ പോവുകയാണ് അതിലേക്ക് എത്തേണ്ട റോഡാണ് മാത്രമല്ല ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റോഡ് ഈയൊരു ദുരിതാവസ്ഥയിൽ കിടക്കുന്നത് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത്രയും കാലമായിട്ട് പെട്ടില്ല എന്നുള്ളത് വലിയൊരു വിവേചന തന്നെയാണ് കാരണം ഈ ഒരു നിങ്ങൾ പലത പലതവണ പരാതിയുമായി എത്തുന്നുണ്ട് അപ്പോഴൊക്കെ അവഗണന മാത്രമാണ് നേരിട്ടിട്ടുള്ളത് അല്ലേ തീർച്ചയായിട്ടും കാരണം പലതവണ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളെ അടുത്തൊക്കെ എത്തിയിട്ടും ഇത് വേണ്ടത്ര രീതിയിൽ ഇതിനെ ഗൗരവത്തിലെടുക്കുന്നില്ല എന്നുള്ള അല്ലെ ഇവിടുത്തെ ജനങ്ങളെ വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം വർഷാവർഷം നമുക്ക് ജനപ്രതിനിധികളായി എത്തുന്ന ആളുകളും അതുപോലെ തന്നെ വോട്ട് ചോദിച്ചു വരുന്ന ആളുകളൊക്കെ സഞ്ചരിക്കുന്ന റോഡാണ് ഈ റോഡിലൂടെയാണ് നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു നാടിനോടുള്ള അവഗണന അതാണ് നമുക്ക് ഈ ഒരു രാവിലെ തന്നെ ഈ ഒരു കാണാൻ സാധിക്കുന്നത് കാരണം ഇപ്പോൾ കുട്ടികളടക്കം പറഞ്ഞു തുടങ്ങി കാരണം ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഒരു വാഹനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഒരു സുഖമില്ലാത്ത ആൾ പെട്ടെന്ന് ഒരു അസുഖം ഒരാളെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു കേസിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാരണം എടുത്ത് ഇവിടുന്ന് ആ സൈഡിലേക്ക് അങ്ങോട്ടും കുന്നാണ് ഇങ്ങോട്ടും കുന്നാണ് അതിൻ്റെ ഒരു കരയിൽ താഴെക്കൂടെ പോകുന്ന റോഡാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്നുള്ള ആളുകളെയൊക്കെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട റോഡ് ഒരു മാർഗം ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ റോഡ് വർഷങ്ങളായിട്ട് ഈ രീതിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ദുരിതം തന്നെയാണ് ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരിതമാണ് ഇതിന് പരിഹാരം കണ്ടേ പറ്റൂ കാരണം ഇപ്പോൾ ജനങ്ങളെ ഇറങ്ങി ഒരു വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ മുന്നിലാണ് ഈ ജനങ്ങൾ മുഴുവൻ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അധികാരികൾ പലരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്നുള്ള കാരണം ഇക്കാലം വരെ ഇതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു വളരെ നാമമാത്ര ഫണ്ട് ഒരു ലക്ഷമോ രണ്ട് ലക്ഷോ രൂപയാണ് കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഉണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ എം എൽ ആയാലും എം ഫണ്ട് ഈ കാലം വരെ ഈ റോഡിന് കിട്ടിയില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ എം ഫണ്ടും ഒരു ഫണ്ടും ഈ റോഡിന് ഈ കാലം വരെ കിട്ടിയില്ല എന്നുള്ളത് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും പ്രധാനമായി പറയുന്നത് ഇവരുടെ സങ്കടം തന്നെയാണ് കാരണം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വിഷയം പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഒരുപാട് കാലമായല്ലോ ഇത് ഇങ്ങനെ ഒരുപാട് കാലമായി പത്ത് മുപ്പത് വർഷത്തോളമായി ഞാനിവിടെ അമ്പലത്തിലെ ശാന്തിക്കാരനാണ് ഈ രണ്ട് മൂന്ന് മാസം ക്ഷേത്രത്തിൽ ഒരാളും വരില്ല ഈ റോഡ് മാത്രമേ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാൻ മാർഗമുള്ളൂ പല പരാതികളും പറയും പോലെ എല്ലാവരും കൊടുക്കുന്നൊക്കെ ഉണ്ട് എന്നാലും ആരും ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലുണ്ട് എത്രയും വേഗം ഒന്ന് സഞ്ചാര യോഗമാക്കിയാൽ ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിനും ഒരു അത്യാവശ്യമാണ് ഇത് എന്തായാലും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ചർച്ചയാക്കിക്കൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണം എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശവാസികളുടെ ആ ഒരു ആവശ്യം അതുപോലെ തന്നെയാണ് ഈ കുട്ടികൾ ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും